വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 8 എട്ടാം ക്ലാസ്സിലെ മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ഊർജ്ജതന്ത്രത്തിലെ ചലനം എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സുകാർക്ക് മാത്രമല്ല HSA ഫിസിക്കൽ സയൻസുകാർക്കും ഈ ഒരു സിലബസിലുള്ള പോയിന്റുകൾ അത്യാവശ്യമാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഈ ചലനം എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്കലിലെ ഒരു ഭാഗമാണ്. അത് എട്ടാം ക്ലാസ് നിലവാരത്തിലുള്ള ക്ലാസ്സാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളും മാറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചലനം എന്ന് നോക്കാം. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങില് ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ +9 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസും ഡീറ്റെയിൽസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചലനം എന്നുള്ളത് നോക്കാം. അപ്പൊ ചലനം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ വാക്കിനെ പറയുന്ന പേരാണ്, ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കാം, അവലംബക വസ്തു. ഓക്കെ, പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരനാണെന്ന് തോന്നും, പക്ഷെ ആള് വളരെ പാവപ്പെട്ടവനാണ്. അത് നമുക്ക് ക്ലാസ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ ചലനം എന്ന് പറയുന്ന പാഠഭാഗത്തില് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കാണ് ഏത്? അവലംബക വസ്തു എന്ന് പറയുന്നത്. ഈ അവലംബക വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വസ്തു ചലിക്കുന്നതാണോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കിയെടുക്കുന്ന വസ്തുവാണ് എന്ത്? അവലംബക വസ്തു. ഇതാണ് അതിന്റെ നിർവചനം. നിർവചനം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. അപ്പൊ ഒരു വട്ടം കൂടി നമുക്ക് നിർവചനം ഒന്ന് പറയാം. എന്താണ് പറയണത്? ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ, അതായത് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വസ്തു ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണോ അല്ലെങ്കിൽ ചലിക്കാതിരിക്കുകയാണോ എന്ന് നമുക്ക് തീരുമാനിക്കുവാനായി സാധിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഈ അവലംബക വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പോയിന്റ്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ചലിക്കുന്നില്ലേ, അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഈ അവലംബക വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതാണ് അതിന്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നിർവചനം. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആ നിർവചനം ആദ്യം ഒന്ന് അങ്ങോട്ട് എഴുതി പഠിക്കാം. ഇപ്പൊ എന്താണ് നിർവചനം പറയുന്നത്? ഒരു, ഇപ്പൊ തന്നെ പഠിച്ച വേർഡാണ്, ഒരു 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 വസ്തുവിന്റെ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കിയെടുക്കുന്ന വസ്തുവാണ് എന്തെന്ന് പറയണത്? അവലംബക വസ്തു എന്ന് പറയുന്നത്. നിർവചനം പഠിച്ചല്ലോ. അപ്പൊ എന്താണ് നിർവചനം പറയുന്നത്? അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവലംബക വസ്തു എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കിയെടുക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്.
കാര്യം മനസ്സിലായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡെഫിനിഷനും കൂടി നമുക്കൊന്ന് നോക്കാം. രണ്ട് ചെറിയ നിർവചനം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഒരു ആറ് എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്കൊരു വസ്തു ചലനാവസ്ഥയിലാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് തീരുമാനിക്കാം? അപ്പൊ ഒരു വസ്തു ചലനാവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അത് അവലംബ വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കും? മാറ്റം വരും. അപ്പോൾ അവലംബക വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ അത് എന്തവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ്. സ്ഥാനം മാറുന്നില്ലെങ്കിലോ അത് എന്തായിരിക്കും? നിശ്ചലാവസ്ഥയിൽ ആയിരിക്കും. ഇതാണ് നമുക്ക് എട്ടാം ക്ലാസ് SCERT സിലബസ് പ്രകാരമുള്ള നിർവചനം. കാര്യം മനസ്സിലായാലേ? അപ്പൊ പരീക്ഷിക്കപ്പോ ഇങ്ങനെ ചോദിക്കാം, ഒരു വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ, അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ അത് ചലനാവസ്ഥയിലാണ്. ഇനി അവലംബ വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ്. ഇതാണ് നമ്മൾ അറിയേണ്ട പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പോയിന്റ് ഒന്നുകൂടെ എഴുതി പഠിക്കാം. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ പറയാണ്, അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ അത് ചലനാവസ്ഥയിലാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഒരു വസ്തു ചലിക്കുന്നു എന്നുള്ളതിന്റെ നിർവചനം എന്താണ്? അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. എന്ത് സംഭവിക്കുന്നു ഇവിടെ? സ്ഥാനം മാറുന്നുവെങ്കിൽ അത് ചലനാവസ്ഥയിലാണ്. എന്തവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു നിർവചനം കൂടി ഉണ്ട്. ആ നിർവചനം കൂടി നമുക്കിവിടെ പഠിക്കാം. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ അത് ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. സ്ഥാനം മാറുന്നുവെങ്കിൽ അത് ഏത് അവസ്ഥയിലാണ്? ചലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിപ്പോ അവലംബക വസ്തു എന്നുള്ള ഒറ്റ ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ചലനം എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പൊ ചലനം എന്ന് പറയുന്ന ഒരു ഭാഗത്തെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാക്കാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അവലംബക വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനടിസ്ഥാനപ്പെടുത്തി നമുക്ക് മൂന്ന് നിർവചനങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ നിർവചനത്തില് അവലംബക വസ്തു എന്താണെന്ന് പറയുന്നു. രണ്ടാമത്തേതില് ചലനാവസ്ഥ എന്താണെന്ന് പറയുന്നു. മൂന്നാമത്തേതിലോ നിശ്ചലാവസ്ഥ എന്താണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നിർവചനം ഒന്ന് വായിച്ചു നോക്കാം. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കിയെടുക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു.
ഇനി അടുത്ത നിർവചനം എന്താണ്? അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ അത് ചലനാവസ്ഥയിലാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്കൂ. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണ് എന്നും മനസ്സിലാക്കുക. ഇനി ഇതിന് നമുക്കൊരു നാല് എക്സാമ്പിൾസ് നമുക്ക് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ നാല് എക്സാമ്പിൾസും കൂടി ഞാനൊന്ന് വിശദീകരിച്ച് കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ധാരണ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്കൊരു പട്ടിക പൂർത്തീകരിക്കാനുണ്ട്. ആ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, അഡ്ജസ്റ്റ് ലൈക്ക് അടിച്ച് സ്ഥലം ഖാലിയാക്കാം. ഓക്കെ, ആർക്കെങ്കിലും നമ്മുടെ HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട മെസ്സേജ് നമ്പർ +91 79 94 97 14 19 ലേക്ക് വിളിക്കുക. കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.